ഹായ് ഫ്രണ്ട്സ്, പി എസ് സി എക്സാം ഡോക്ടർ എന്ന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ 5 വർഷമായി പി എസ് സി ആവർത്തിച്ച് ചോദിക്കുന്ന ആധുനിക ഇന്ത്യ എന്ന ഭാഗത്തെ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ സംഘടനയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടനയാണ് സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ചത്. സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ തത്കാലിക ഗവൺമെൻറ്റിന് രൂപം നൽകിയത് എവിടെ വെച്ചാണ്? സിംഗപ്പൂരിൽ വെച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യയുടെ താത്കാലിക ഗവൺമെൻറ്റിന് രൂപം നൽകിയത്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിൽ സിംഗപ്പൂരിൽ രൂപം കൊണ്ട ആസാദ് ഹിന്ദ് ഭരണകൂടത്തിൻ്റെ അംഗമായിരുന്ന വനിതയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ആസാദ് ഹിന്ദ് ഭരണകൂടത്തിലെ അംഗമായിരുന്ന വനിത. ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥയാണ് ഇന്ത്യൻ സ്ട്രഗിൾ. ദ ഇന്ത്യൻ സ്ട്രഗിൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആത്മകഥയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന സംഘടന രൂപീകരിച്ചത് പ്രാഷ് ബിഹാരി ബോസും മോഹൻ സിംഗും ചേർന്നാണ്. പ്രാഷ് ബിഹാരി ബോസും മോഹൻ സിംഗും ചേർന്നാണ് രൂപീകരിച്ചത്. മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ സ്വത്തത്തിൽ പി എൻ ടാഗോർ എന്ന പേരിൽ ജപ്പാനിലെത്തിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പ്രാഷ് ബിഹാരി ബോസ്. പ്രാഷ് ബിഹാരി ബോസ് ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ആധുനിക ഇന്ത്യയുടെ നിർമ്മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ആണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു ആണ്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു ആണ്. ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുമുട്ടിയത് എവിടെ വെച്ചാണ്? ലക്നൌവിലെ 1916 കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചാണ്. ലക്നൌവിലെ 1916 കോൺഗ്രസ്സിൽ വെച്ചിട്ടാണ് ഗാന്ധിജിയും നെഹ്റുവും ആദ്യമായി കണ്ടുപിടിച്ചത്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വതന്ത്രത്തിലേക്ക് ഉണർന്നിരിക്കുന്നു, ഇത് ആരുടെ വാക്കുകളാണ്? ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളാണ്. ജവഹർലാൽ നെഹ്റു അന്തരിച്ച വർഷമാണ് 1964. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശാന്തിവനം. ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. ഷഹീദ് ഇ അസം എന്നറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ഭഗത് സിംഗ് ആണ്. ഇൻഖിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തിയത് ഭഗത് സിംഗ് ആണ്. ഞാനൊരു കുറ്റവാളിയല്ല, പക്ഷേ ഒരു ദേശത്യാഗിയാണ്. ഇത് പറഞ്ഞത് ആരാണ്? ഭഗത് സിംഗ് ആണ്. ഞാനൊരു കുറ്റവാളിയല്ല, പക്ഷേ ഒരു ദേശസ്നേഹിയാണ്. ഇത് പറഞ്ഞ മഹാനാരാണ്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗ് ബുക്കിലേക്കിയത് 1931 മാർച്ച് 23 1931 മാർച്ച് 23 ഭഗത് സിംഗ് ബുക്കിലേക്കിയത്. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. ഭഗത് സിംഗിൻ്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണ്? ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലകൻ, ബിപിൻ ചന്ദ്രപാൽ, ഇവരെയാണ് ലാൽ ബാൽ പാൽ എന്നറിയപ്പെടുന്നത്. ലാൽ ലാലാ ലജ്പത് റായ്, ബാൽ ബാലഗംഗാധര തിലകൻ, പാൽ